ഹലോ, ഞാൻ അൻസ. അൻസാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓർക്കിഡ് പ്ലാന്റ്സിന്റെ ഭംഗി, അത് നമ്മുടെ മനസ്സിന് നൽകുന്ന സന്തോഷം വാക്കുകളിൽ പറഞ്ഞൊതുക്കാൻ കഴിയുന്നതല്ല. ഫ്ലവേഴ്സിന്റെ ആയുസ്സും ഈ പ്ലാന്റിനോടുള്ള നമ്മുടെ ഇഷ്ടത്തിന്റെ ആക്കം കൂട്ടുന്ന മറ്റൊരു ഘടകമാണ്. ഒരു മാസം മുതൽ 6 മാസം വരെയോളം യാതൊരു വാട്ടവുമില്ലാതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് ഫ്ലവേഴ്സ് ഉണ്ട്. കൃത്യമായ പരിചരണം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ്. ഓർക്കിഡ് പ്ലാന്റിന്റെ കംപ്ലീറ്റ് കെയർ അതിനെ പരിപാലിക്കുന്ന ഒരാളുടെ അനുഭവത്തിലൂടെ കേട്ടാൽ നന്നായിരിക്കുമല്ലേ? അത്തരം ഒരു വീഡിയോയുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ബെജോ ചേട്ടന്റെ ഓർക്കിഡ് ഗാർഡനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഓർക്കിഡ്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി ഡൗട്ട്സുകളുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തു തരാൻ ഇന്ന് ബെജോ ചേട്ടൻ തയ്യാറായിട്ടാണ് നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചേട്ടനോട് ആദ്യമായിട്ട്, എത്ര കളക്ഷൻസ് ചേട്ടന്റെ ഈ ഓർക്കിഡ് ഗാർഡനിൽ, എത്ര വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര നാളായി ചേട്ടൻ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്റെ കയ്യിൽ ഏകദേശം 17 കളറോളം 17 ടൈപ്പ് ഡെൻഡ്രോബിയം ഉണ്ട്. അത് വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത ഷെയ്ഡുകളിലുമുള്ളതാണ്. ഞാനിത് ഏകദേശം 5 വർഷത്തിന് മുൻപ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഞാൻ ഓർക്കിഡ് വയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലാസ്റ്റിംഗ് ആണ്, പൂവിൻ്റെ ലാസ്റ്റിംഗ് ആണ്. ഏകദേശം 2-3 മാസത്തോളം ചിലതെല്ലാം 2 മാസത്തോളം ഒക്കെ വാടാതെ നിൽക്കുന്നത് എനിക്ക് കൂടുതൽ ഇതിനോട് ഇഷ്ടം തോന്നാനുണ്ടായി. പിന്നെ ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വില കൊടുത്ത് മേടിച്ചതുമുണ്ട്. ഓർക്കിഡുകൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടാനുള്ളത് അതിൻ്റെ ചില ഓർക്കിഡുകൾക്ക് ഒരു പ്രത്യേക മണമുണ്ട്. ഓർക്കിഡുകൾ നമ്മൾ പരിപാലിക്കുമ്പോൾ അതിനതിൻ്റെതായ കുറേ പ്രത്യേകതകളുമുണ്ട്. അതിൽ ഒന്നാണ്, അത് നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ അതിനെ സ്നേഹിക്കുന്ന പോലെ അത് നമ്മൾ തിരിച്ച് സ്നേഹിക്കും എന്നുള്ളതാണ് ഓർക്കിഡിൻ്റെ വേറെ പ്രത്യേകത. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമുണ്ട്. ഞാനത് പിന്നീട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞാനിത് കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫസ്റ്റ് പ്ലാന്റിങ്ങിനെ കുറിച്ചായിട്ടുള്ളതാണ്. ഇത്തരം നെറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് വളരെ സിമ്പിളായും വില കുറഞ്ഞ രീതിയിലുമാണ് ഞാനിതെല്ലാം പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ PVC പൈപ്പാണ്, 2.5 ഇഞ്ച് വലിപ്പമുള്ള PVC പൈപ്പ്. അതിൽ നെറ്റ്, സാധാരണ ഇതുപോലത്തുള്ള നെറ്റ്, ഷെയ്ഡിന് ഉപയോഗിക്കുന്ന നെറ്റ് ഞാൻ ഉപയോഗിച്ച് അത് ടൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത്തരം നെറ്റുകളിലാണ് ഇത് ഞാൻ കൂടുതൽ, കാരണം എയർ സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഇതിന് ആവശ്യമാണ്. നമ്മൾ മൺചട്ടികളിൽ വയ്ക്കണേക്കാൾ വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മൾ വളപ്രയോഗങ്ങളും മറ്റുള്ള കെയറുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിന് കൂടുതൽ ഈ നെറ്റ് ഉപകാരപ്പെടും. അപ്പോൾ ഈ നെറ്റിൽ ചേട്ടൻ എന്തൊക്കെയാണ് ഫിൽ ചെയ്തിട്ടുള്ളത് പോട്ട് മിക്സ് ആയിട്ട്? ഞാൻ ഈ നെറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് ഓടിൻ്റെ, പൊട്ടിയ ഓടിൻ്റെ കഷ്ണങ്ങൾ, കരിക്കട്ട, അതുപോലെ തന്നെ ചകിരി. ഇതിനെന്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും ഈക്വലായിട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് കൂടുതൽ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് തോന്നിയിട്ടുള്ളു. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഓടിൻ്റെ കഷ്ണങ്ങൾ മാത്രം വെച്ച് നോക്കിയിട്ടുണ്ട്. ഓടും അതുപോലെ തന്നെ കരിക്കട്ടയും ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ചകിരിയും ഓടും മാത്രം വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് മൂന്നും ഈക്വലായിട്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഫലത്തേക്കാൾ അതാണ് കൂടുതൽ എനിക്ക് ഫലം ഉണ്ടായേക്കുന്നത്, കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. മൂന്നും വേണം. ചിലവരൊക്കെ പറയും ചകിരി വെച്ച് കഴിഞ്ഞ് ഒച്ചിന്റെ ശല്യം കൂടുമെന്ന്. എനിക്കറിയില്ല അതിനെ കുറിച്ച്, പക്ഷെ ഇവിടെ ഒച്ചിന്റെ ശല്യം ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ അതിന്റെ രീതിയിൽ അതിനെ കളഞ്ഞു, അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇങ്ങനെയാണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. ഇതുപോലെ വേര് വന്നിട്ടുള്ള ഭാഗം അടർത്തിയെടുത്ത്, ഇത് മാത്രം നമ്മൾ അടർത്തിയെടുത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്.
മറ്റൊന്ന് ഇതിൽ പ്രധാനമായും റയറായിട്ടും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മുല്ലിച്ചെടിയിലേക്ക് ഈ പൂവിൻ്റെ ഇതിലേക്ക് നോക്കുക, ഒരു കായ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് അപൂർവമേ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും. ഈ സീഡ് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് അത് ചകിരിയുടെ ഉള്ളിൽ വെച്ച് മുളപ്പിച്ചെടുത്താൽ സാധാരണ പൂവിനേക്കാൾ അല്ലെങ്കിൽ പ്ലാന്റിനേക്കാൾ ഗ്രോത്തും ഉണ്ടാകും, ഫ്ലവറിംഗും ഉണ്ടാകും. സാധാരണ ഇത് ലാബിലാണ് കൂടുതലും ഇതൊക്കെ ചെയ്ത് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ സാധിക്കും. അത് നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ അത് പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരു ചെറിയ സീഡാണ്, അത് നമ്മൾ വളരെ തണുപ്പുള്ള സ്ഥലത്ത് വെച്ച്, പ്രത്യേകിച്ച് ചകിരിച്ചോറിൻ്റെ ഉള്ളിൽ വെച്ച് അതിനെ പ്ലാന്റ് ചെയ്തെടുക്കണം, മുളപ്പിച്ചെടുക്കണം. അങ്ങനെ ചെറിയ തൈയായി വരുമ്പോൾ തന്നെ അത് ഓരോ ഘട്ടങ്ങളായി നമ്മൾ പറിച്ച് നട്ട് നട്ട് നട്ടാണ് ലാസ്റ്റ് ഇതിലേക്ക് ഇതിൻ്റെ തൈകൾ നമ്മൾ നടുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതൽ പൂവുണ്ടാവാനും ഇതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാനും ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈകൾക്ക് ഗുണം ചെയ്യും. അപ്പൊ നമ്മൾ കട്ടിംഗ് എടുക്കുമ്പോൾ വേരോട് കൂടിയാണോ എടുക്കുന്നത്? വേരോട് കൂടി തന്നെ എടുക്കണം. അല്ലാതെ നമുക്ക് ആ കട്ടിംഗ് എടുക്കാൻ പറ്റുമോ? ഇത് ഇതിന്റെ നമ്മള് അതായത് പൂട്ടെ എല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റമ്പാണ് നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നനഞ്ഞ ഈർപ്പമുള്ള പ്രതലത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതിനെ ഒരു മാസത്തേക്ക് അവിടെ സൂക്ഷിച്ചു വെച്ചാൽ ഇതിലെല്ലാം ഓരോ ഈ മുട്ടുകളുടെ ഇടയിലും മുളകൾ വരികയും അത് മുളച്ച് അതിൽ നിന്നും നമുക്ക് ഇതിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തിലാണ് ചേട്ടൻ സാധാരണ അത് വെക്കാറ്? അതിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ചണച്ചാക്ക് നനച്ചെടുത്ത് അല്പം ഉണങ്ങിയതിന് ശേഷം ഈ ചണച്ചാക്കിന്റെ മുകളിൽ വെച്ച് ആണ് ഇത് കൂടുതലും മുളപ്പിച്ചെടുക്കുന്നത്. വെറുതെ ഓപ്പൺ ഓപ്പൺ, അതായത് തണലത്തായിരിക്കണമെന്ന് മാത്രമുള്ളൂ, ഈർപ്പമുള്ള സ്ഥലത്തായിരിക്കണം, വെയിലത്ത് വെക്കരുത്, ഈർപ്പമുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചെടുക്കാം. പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ വീടുകളിൽ പനകളോ അല്ലെങ്കിൽ അടയ്ക്കാമരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമേ നമുക്കിത് വെച്ച് വെറുതെ ചുറ്റി കെട്ടി വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താലും ഇതുപോലെ നമുക്ക് കൂടുതൽ അതിൻ്റെ ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് മുളച്ച് ഉണ്ടായി കിട്ടും, അത് നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ സാധിക്കും. പ്രൊപ്പഗേഷനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാണ്? ഏറ്റവും നല്ലത് ജൂൺ ജൂലൈ മാസങ്ങളാണ്, അപ്പോഴേക്കും ഏകദേശമൊക്കെ നമുക്കിതുപോലെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ ഈ ഒരു ഇത്രയെങ്കിലും ആകണം, എന്നാലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു വെക്കുന്നത്. അതാവും ഇതിന്റെ ഒരു ടൈം ഫ്ലവർ ഇല്ലാത്ത ടൈമാണ്, ഫ്ലവറിൽ ഏറ്റവും കുറവുള്ള സമയമാണ്. പക്ഷേ ഓഗസ്റ്റ് മുതല് ഫ്ലവറിങ്ങിനുള്ള ടൈം തുടങ്ങും. അപ്പൊ അതിനുള്ള മുൻകരുതലുകൾ അതിന്റെ വളപ്രയോഗങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമ്മൾ പതുക്കെ പതുക്കെ ഇതിന് ആവശ്യമായ വളങ്ങളൊക്കെ ഗ്രോത്തിനുള്ളതും അതുപോലെ ഫ്ലവറിങ്ങിനുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത്രയും നല്ലോണം നിറച്ചും പൂവുണ്ടാകും. ഞാൻ മൂന്ന് തരത്തിലുള്ള വളപ്രയോഗങ്ങളാണ് ഇതിന് നൽകുന്നത്. ഓർഗാനിക്കായിട്ട് ഇതുമേ നമ്മൾ ചെയ്യുന്ന ഗ്രീൻ കെയറും യെല്ലോ കെയറും. അത് ഏത് ടൈമിലാണ്? അതായത് ആഴ്ചയിൽ, അതിനെ കുറിച്ച് ഞാൻ കൃത്യമായി പറയാം. ഇപ്പം മൂന്ന് തരം വളപ്രയോഗങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ഗ്രീൻ കെയറും യെല്ലോ കെയറും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിലെ ഏറ്റവും പ്രധാനം ഗ്രീൻ കെയർ തന്നെയാണ്. ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ കെയറാണ്. അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ഗ്രീൻ കെയർ കലക്കി അത് ഈ കൂടുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അധികമാവരുത്, അധികം അതിൻ്റെ 2 ഗ്രാമിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾക്കെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ഇടവരും, അപ്പം അത് അതിൻ്റെ വളർച്ചയ്ക്കും ബാധിക്കും. 2 ഗ്രാമോ 1 ലിറ്റർ വെള്ളത്തിൽ, അത് ആഴ്ചയിൽ ഒരിക്കൽ. അപ്പം മാസത്തിൽ ഒരു 4 തവണ, 4 ആഴ്ചയുണ്ട്, അതിൽ 4 ആഴ്ചയും 4 തരത്തിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ നൽകുന്നത്. 2-ാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് ഫ്ലവറിങ്ങിൻ്റെയാണ്. ഫ്ലവറിങ്ങിന് യെല്ലോ കെയർ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് ഇതുപോലെ തന്നെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചോടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. 3-ാമത് പറയുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത്. അതായത്
നമ്മളുടെ വീടുകളില് ഉപയോഗശൂന്യമായി നമ്മൾ വലിച്ചെറിഞ്ഞു കളയുന്ന പഴത്തൊലി കൊണ്ടുണ്ടാക്കുന്ന ഒരു വളപ്രയോഗമാണ്. അത് ഒരു കിലോ അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ പഴത്തിന്റെ തൊലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് അത് അടച്ചെടുത്ത് വെക്കുക. രണ്ടാഴ്ച കഴിയുമ്പോൾ ആ വെള്ളമെടുത്ത് അതൊരു 10 ml എടുക്കണമെങ്കിൽ അതിലേക്ക് ഒരു 100 ml വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കടയിലേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ 3 ആഴ്ചകളിലും കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4-ാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളപ്രയോഗമാണ് ചാണകത്തിൻ്റെ സലറി ഉപയോഗിക്കുന്നത്. ചാണകത്തിൻ്റെ സലറി എന്ന് പറയുന്നത് 10 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ഉണങ്ങിയ ചാണകം കലക്കി വെക്കുക. 28 ദിവസം കഴിയുമ്പോൾ, 28 ദിവസമെങ്കിലും വേണം സാധാരണഗതിയിൽ, ഇപ്പോൾ 14 ദിവസം ആയാലും 8 ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഏറ്റവും ബെറ്റർ 28 ദിവസം കഴിയുമ്പോൾ ശരിക്കും അത് വൈൻ്റെ കളറാവും. അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ, ഒരു 100 മില്ലി ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർക്കുക. അതിനുശേഷം ഇതിൻ്റെ കടയിലേക്ക് ഒഴിച്ചെടുക്കുക. ഇങ്ങനെ 4 വളപ്രയോഗങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ വർഷത്തിൻ്റെ 6 മാസവും ഈ ഓർക്കിഡിൽ കൃത്യമായി പൂവിട്ടായിക്കൊണ്ടിരിക്കും. വളർച്ചയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ വരും. അതിന് വളപ്രയോഗം പ്രധാനമാണ്. പിന്നെ ഇതിൻ്റെ നനയാണ്. നനയ്ക്കുന്നതിന് പ്രത്യേകതയുണ്ട്. നനയ്ക്കുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ എങ്ങനെ വന്നാലും ഒരു ജനുവരി കഴിഞ്ഞാൽ കഴിയുന്നതും 2 നേരം നനയ്ക്കുക. അതിരാവിലെയാണ് ഓർക്കിഡിന് ഏറ്റവും നല്ലത് നന. കാരണം സൂര്യപ്രകാശം വരുമ്പോൾ അതിന് കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ പകൽ സമയത്ത് രാവിലെ അതിരാവിലെ നമ്മൾ നനയ്ക്കുക. അത് കഴിഞ്ഞാൽ ഈവനിങ്ങിലും നനയ്ക്കുക. ഇത് വേനൽക്കാലത്ത്. മഴക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നട വിട്ടുള്ള ദിവസങ്ങളിലോ മഴയുള്ള ദിവസങ്ങളിലോ നനയ്ക്കുകയും വേണ്ട. അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള ദിവസങ്ങളിലൊന്നും നനയ്ക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഡെൻഡ്രോബിയത്തിൽപ്പെടുന്ന ഇത്തരം ഓർക്കിഡുകൾക്ക് സൂര്യപ്രകാശം എത്ര കൂടുതലായാലും പ്രശ്നമില്ല. എങ്കിലും ഒരു 50-40% മാത്രം വെയിൽ കൊള്ളാവുന്ന രീതിയാണ് അതിന് ഏറ്റവും നല്ലത്. കടുത്ത വെയിലത്തും അത് പൂവിടും, പക്ഷെ ആ പൂവിടുന്നതിൻ്റെ അളവിന് കുറവുണ്ടാകും. കടുത്ത വെയിലത്തായാലും ഇതെല്ലാം വളരും, പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ പൂവിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കും. എന്നാലൊരു 30 മുതൽ 40% വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഇതിന് കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഒരു ചെറിയ ഷെയ്ഡ് ഇതിന് ഏറ്റവും നല്ലതാണ്. എല്ലാ ഓർക്കിഡുകൾക്കും അത് തന്നെയാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഈ ഡെൻഡ്രോബിയം പോലെയുള്ള ഓർക്കിഡുകൾക്ക് ഇത് ഒരു 40% വെയിൽ കിട്ടുന്നത് നല്ലതാണ്. തീരെ കുറവ് ഇതിന് പറ്റില്ല. അതുപോലെ തന്നെ അതിയായ ചൂടും ഇതിന് നല്ലതല്ല. ഒരു ഓർക്കിഡ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രത്യേകതയാണ് ഇത്തരം വേരുകളിൽ കാണുന്ന ഈ വൈറ്റ്നെസ്. ആരോഗ്യമുള്ള ചെടികൾക്ക് എപ്പോഴും അതിൻ്റെ വേരുകൾ വൈറ്റ് കളറിലായിരിക്കും. എന്നാൽ മറ്റെന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഇതിലേക്ക് വരുന്നെങ്കിൽ ഇതിൻ്റെ വേരുകൾ ഉണങ്ങിയ അവസ്ഥയിൽ കാണാൻ സാധിക്കും, ഉണങ്ങിപ്പോയ അവസ്ഥയിലും കാണാൻ സാധിക്കും. ഓർക്കിഡിന് പ്രധാനമായും വരുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും ഒച്ചു ശല്യം ഇതിന് പ്രധാനമാണ്. പിന്നെ ഈ പൂക്കളെ തിന്ന് നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ പുഴുക്കളുടെ ശല്യമുണ്ടാകും. ഇതും അതിന് കാരണമാണ്. പിന്നെ ഇതിന് കൂമ്പ് ചീയൽ എന്ന് പറയുന്ന ഒരവസ്ഥ വരും. കൂമ്പ് ചീയൽ, അത് ഇതിനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വെള്ളം കൂടുതൽ അല്ലെങ്കിൽ ഈർപ്പ മഴവെള്ളം കൂടുമ്പോഴാണ് ഇതിൻ്റെ ഈ കൂമ്പിളിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്ന് ഇത് ചീയാൻ തുടങ്ങും. അതൊരു രോഗവുമാണ്. പിന്നെ ഇതിൽ കണ്ടുവന്നിട്ടുള്ള ഒച്ചിൻ്റെ ശല്യമാണ്. രാത്രി കാലങ്ങളിൽ ഒച്ച് ഇത് ആക്രമിക്കുകയും ഇതിൻ്റെ ഇലകളെല്ലാം ഇത് കണ്ടു ഇതുപോലെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഇതെല്ലാം ഒച്ച് തിന്നതാണ്. ഒച്ച് തിന്നു പോയി കഴിഞ്ഞാൽ അത് പാടെ അതിനെ ഉപേക്ഷിക്കും. ആ തണ്ട് പിന്നീട്
വളരാൻ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ പതുക്കെ അത് ഉണങ്ങി പോവുകയും ചെയ്യും. അപ്പൊ ഒച്ചിനെ നശിപ്പിക്കുന്നത് അങ്ങനെയാണെന്നും പിന്നെ ഇതില് വേറൊന്ന് പ്രധാനമായും ഇതില് കണ്ടുവരുന്ന വേറൊരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂക്കൾ നശിപ്പിക്കുന്ന മറ്റൊരു സാധനമുണ്ട്, ഓന്ത്. ഓന്ത് ഉച്ച സമയത്താണ് ഇവിടേക്ക് വരുന്നത്. വന്ന് ഇതിൽ കയറിയിട്ട് ഈ പൂവിൻ്റെ തണ്ട് മുറിച്ച് കളയും. എന്നിട്ട് അതിൽ നിന്നും വരുന്ന ചെറം അത് കുടിക്കും. അപ്പൊ ഈ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂവിനെ അങ്ങോട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് കളയും. അതിൻ്റെ ചെറം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ ഓന്തിൻ്റെ ശല്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ്. ഞാൻ സാധാരണ ചെയ്യുന്നത് ഓർക്കിഡുമ്മ പൂക്കള് നശിപ്പിക്കാതിരിക്കാനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ചൊർക്ക കലക്കി അതിലെ പൂവിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ചെറുപ്രാണികളുടെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ അത് വളരെ ഉപകാരപ്പെടും. പിന്നെ പ്രധാനമായും ഒച്ചിനെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഏതാണ്ട് ഒരു 6 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ ഒച്ച് ഏറ്റവും കൂടുതൽ ഇത് കയറുന്നത്. ഇത് നമ്മൾ എടുത്ത് തന്നെ പറിച്ച് കളയേണ്ട അവസ്ഥയാണ്. കാരണം ഇതുമേൽക്ക് നമുക്ക് മറ്റൊന്നും ഉപ്പ് വിതറാനോ അതൊന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കോല് കൊണ്ട് തോണ്ടിയോ പ്ലക്കർ ഉപയോഗിച്ചോ എടുത്ത് താഴെയിട്ട് അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓന്ത്. ഓന്തിനെ നമ്മൾ ഉച്ച സമയത്ത് കണ്ടെത്താനേ സാധിക്കുള്ളൂ. മറ്റേ ഏർലി മോർണിംഗിലോ ഈവനിങ്ങിലോ അതിന്റെ ശല്യം ഉണ്ടാവില്ല. ഉച്ച സമയത്താണ് ഓന്ത് വരുന്നത്. മറ്റു ചെടികളുടെ ഇടയിലെല്ലാം പതുങ്ങിയിരിക്കും. ഇതിന്റെ ചെറം കുടിക്കാനായിട്ട് ഉച്ച സമയത്ത് വരും. കാരണം ഈ പൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്ക് ഇഷ്ടം പോലെ അതിന്റെ ചെറം ഉണ്ടാവും. അത് വലിച്ചു കുടിക്കാനാണ് ഇത് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും കെണികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയാണ്, അല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ അതിനെ അങ്ങനെ കളഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് അതിൽ നിന്നും ശല്യം ഇല്ലാതെയാവും. ഇത്രയാണ് ഇതിന് വരുന്നത്. കൂമ്പുചീയലിന് ഞാൻ ഇതിന് കൂടുതലായിട്ട് ഫ്ലിക്ടോക്സിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊരു മഞ്ഞ കളറിലാണ്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുമൊന്ന് ഇലകളിൽ ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി. അതൊരു രോഗമാണ്, മഞ്ഞ രോഗത്തിൽ പെടുന്ന ഒരു രോഗമാണ്. അത് പെട്ടെന്ന് ചീച്ചില് പോലെ അങ്ങോട്ട് വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂമ്പ് പോലെ ചീഞ്ഞിറങ്ങും, ദ്വാരം വരും, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഇതാണ് ഇതിന് പ്രധാനമായിട്ടും വരുന്ന ഓർക്കിഡിന്റെ പ്രോബ്ലംസ്. ഓർക്കിഡ്സ് വളർത്തുമ്പോൾ നമുക്ക് വന്നു ചേരാവുന്ന പല സംശയങ്ങൾക്കും ഒരു ഉത്തരമാകും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസുമായി കൂടുതൽ ഗാർഡൻ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.